ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റൂബീസ് വേൾഡ്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡയറി ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ രാവിലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുണ്ട് ഊഹിച്ചാൽ മതി കേട്ടോ. ഭാവനയിൽ വരുത്തിയാൽ മതി ഇനി ഇന്ന മാതിരിയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഫസ്റ്റ് തന്നെ ചോറൊന്ന് അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എഗ് റോസ്റ്റും മടക്ക ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മുട്ട നല്ലപോലെ കഴുകി വെള്ളം കൊഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് തന്നെ തിളച്ച് അത് റൈസ് കുക്കറിലേക്ക് മാറ്റുമ്പോൾ അടുപ്പത്തേക്ക് അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സമയം തന്നെ മടക്ക ചപ്പാത്തിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് ചപ്പാത്തി മാവും പിന്നെ 1 കപ്പ് മൈദയാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ല കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അത് അവിടുന്ന് മാറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് എഗ് റോസ്റ്റിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കും വേണം. അപ്പോൾ ഞാൻ എഗ് റോസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂണോളം കടുക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഞാനൊരു 5 മുട്ടക്ക് 4 സവാള എന്ന രീതിയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് കനം കുറഞ്ഞ്, അത്യാവശ്യം കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും പിന്നെ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എഗ് റോസ്റ്റൊക്കെ ആണെങ്കിലും സവാളയൊന്നും ശരിക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിലായിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ കണ്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഉള്ളി പേദേശം നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിന് 2 പച്ചമുളക് പിന്നെ 2 തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടിയും വഴറ്റിയെടുക്കാം. നമുക്ക് ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ടായിരുന്നു. മടക്ക ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക നിങ്ങൾക്കറിയില്ലേ. നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക. പക്ഷേ ഒരു കോണായിട്ട് കിട്ടും അത്. അപ്പോൾ അതും അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ തക്കാളിയും ഈ സവാളയൊക്കെ ഒരു സൈഡിലേക്ക് കുറച്ച് നടുവിൽ ഒന്ന് കുറച്ചൊരു ഇടം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളകും പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മുടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഗരം മസാല ചേർത്ത് കൊടുത്തോണ്ട് ചിക്കൻ മസാല ചേർക്കുന്നില്ല. പിന്നെ 1 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ നമ്മുടെ മടക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഓരോ സൈഡിൽ. അപ്പോൾ മടക്ക് ചപ്പാത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ല ലെയറായിട്ട് നല്ല പൊറാട്ടൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്കത്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊക്കെ തോലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് 1/4 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലിട്ട് ഇങ്ങനെ ഒന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. നമ്മുടെ പാന് ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഒരു പ്രത്യേക കളറായി കിട്ടും, ഈ ഒരു കളറായി കിട്ടും. അപ്പോൾ നമുക്ക് മതിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയേ കഴിക്കൂ. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ മുട്ടക്കറി, മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുമെന്ന് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മടക്ക് ചപ്പാത്തി, മുട്ട റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു.
പിന്നെ ഞാൻ അടുത്ത ജോലിയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ ഡിസ്ലൈക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു ഡിസ്ലൈക്ക് കിട്ടിയിട്ടോ. മാക്സിമം 2-3 മിനിറ്റ് കണ്ടതിന് ശേഷമായിരിക്കും അവരത് അടിച്ചിട്ടുള്ളത്. എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ചെയ്യുന്നവരുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കണ്ടതിന് ശേഷം അടിക്കുക കേട്ടോ, അപ്പോഴത് എനിക്ക് കിട്ടുള്ളൂ. ആ ഒന്ന് എനിക്കിപ്പോൾ നല്ല തെളിച്ചത്തിൽ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കലും എനിക്കത് കിട്ടൂല. ഓക്കെ അല്ലേ? അപ്പം ഇന്ന് ഞാനൊരു ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഷവർമ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് വേണ്ടേ, കുബൂസ് വേണ്ടേ? അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, ഇളം ചൂട് വെള്ളം, അത് കുഴിച്ചിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പൊങ്ങി വരാൻ കുറച്ച് ടൈമാവും. അപ്പോൾ ആ സമയം ഞാനൊന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു, അതിനിറങ്ങിയതാണ്. അപ്പോൾ കുബൂസ് ആകുമോ എന്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ മൈദയും നമ്മുടെ ചപ്പാത്തി മാവും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷവർമയും തന്നെ അവർ കുബൂസൊന്നും അവരുണ്ടാക്കുന്നതല്ല, പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെയ്യാണ്. അത് നമുക്ക് അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തടവാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എന്തായാലും റെഡിയാകുമോ നോക്കാം. അപ്പോൾ എന്തായാലും അടിച്ചു വാറിലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി തുടച്ചതിന് ശേഷം നമുക്ക് അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് കുറച്ച് നേരം പൊങ്ങാനായിട്ട് വെക്കണം മാവും. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ തുടച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഷവർമയാകും എന്താ അറിയില്ല, എന്തായാലും ഫില്ലിങ്സ് സൂപ്പറാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് പൊളിക്കുമെന്ന് എനിക്കറിയാം. ഷവർമൻ്റെ കുബൂസ് എന്താവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കട്ടെ. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയും 1 കപ്പ് 3/4 കപ്പോളം ചപ്പാത്തി മാവും ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെറും മൈദ കൊണ്ടൊക്കെ വെച്ച് ചിലപ്പം റെഡിയാവുമായിരിക്കും, എന്തോ അറിയില്ല. എന്തായാലും ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും നമ്മുടെ മൈദയും ചപ്പാത്തി മാവൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഈ കുബൂസൊക്കെ ഉണ്ടാക്കണേ നമുക്ക് ഒലീവ് ഓയിൽ അങ്ങനെയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാൻ പൊങ്ങാനായിട്ട്. അപ്പം അല്ലേ, അപ്പോൾ എന്തായാലും ഞാനൊരു ഉണങ്ങിയ മുണ്ട് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും അതെന്താവെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്ന് ഉച്ചത്തേക്ക് നമ്മുടെ ചെറിയ മത്തി മുളകിട്ടതും മത്തി ഫ്രൈയും പപ്പടവുമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാവ്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസുകളാക്കിയിട്ട് വെക്കാം. ഇങ്ങനെ ബോൾസുകളാക്കി വെച്ചിട്ടും അതിൻ്റെ മുകളിൽ അതൊന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മുണ്ട് ഒന്ന് ഒരു തുണി അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വിരിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തുക, പക്ഷെ നല്ല കനത്ത് തന്നെ പരത്തുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ല കനത്ത് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ മുഴുവനും അങ്ങനെ പരത്തിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ചുട്ടുമൊക്കെ എന്താവും. എനിക്കിത് മിക്കവാറും നല്ല കട്ടി ചപ്പാത്തി മാതിരിയാവും എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടൊരു ചപ്പാത്തിൻ്റെ ഒക്കെ മാറിയുണ്ട്. നമ്മൾ ഗോതമ്പ് മാവ് ചേർത്തിട്ടാവും. അപ്പം എന്തായാലും ഫസ്റ്റ് തടവല്ലേ, അപ്പം ഇനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളിനി പുറത്തുനിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നത് റെഡി ആകുമെന്നുള്ളത്. അപ്പം നല്ല പൊങ്ങിയൊക്കെ വന്നു. അപ്പം ഇതൊക്കെ ഒന്ന് ചുട്ട് വെച്ചതിന് ശേഷമാണ് കുളിക്കാൻ. എന്നിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരത്തിനാണ് കേട്ടോ ഈ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ പരത്തി ചുട്ടാൻ പിന്നെ അധികം റിസ്ക് ഇല്ലല്ലോ. അതെങ്കിലും ഫില്ലിങ്സ് ഒക്കെ റെഡി ആക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇതൊക്കെ ചുട്ടെടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം അങ്ങനെ ഏകദേശം ഞാനൊരു മരുപസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കാൻ പോയത്. അപ്പം ഞാൻ ഇതിനൊരു മീഡിയം സൈസിലുള്ള കേബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു, പകുതി ഇറങ്ങിയ കാൽഭാഗം. അപ്പം അത് പച്ചക്കാണ് ചേർത്ത് കൊടുക്കുക. അപ്പം കേബേജ് അത്ര നല്ലതല്ല എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ, നല്ലോണം ഒന്ന് തിളപ്പിച്ചു. ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു, കാരണം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ ഒരു മഞ്ഞ കളറാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് നല്ല വെള്ളം കൂറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുക്കമ്പർ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, മല്ലിയില, തക്കാളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം അതുപോലെ ചെറിയ
ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിൽ കിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ മയോണൈസ് ഇതിലേക്കുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ കാബേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പിന്നെ മറ്റുള്ളിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയും ഒരു മുട്ടൻ്റെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കൈ വെച്ച് പിച്ച് എടുത്തിട്ടുള്ള ഇനി നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് പൊടിച്ച് ചതച്ചൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ മയോണൈസ് ചേർത്ത് കൊടുക്കുക. നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്സ്. ഫില്ലിങ്സൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ചപ്പാത്തി കുബൂസ് എടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കുബൂസ് അല്ലെങ്കിലും നല്ല ടേസ്റ്റി, ആ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ കുറച്ച് നേരം ലൈവ് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.